ഹിമാചൽ പ്രദേശ് നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു ഇനി ഫലപ്രഖ്യാപനം കാത്തുനിൽക്കുന്ന നാളുകളാണ് ഡിസംബർ എട്ടിനാണ് ഫലപ്രഖ്യാപനം പ്രചരണ പരിപാടികളിൽ കോൺഗ്രസും ബി ജെ പിയും ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്തിയില്ല എന്നത് കോൺഗ്രസിനെ ചെറിയ രീതിയിലൊന്ന് വിഷമിപ്പിച്ചു എങ്കിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഹിമാചലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നാലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതായത് സംസ്ഥാനത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ പതിനാറ് തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ച യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ച് ബി ജെ പിയുടെ താരപ്രചാരകൻ എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായേക്കാൾ കൂടുതൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യോഗി ആദിത്യനാഥിന് സാധിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ഹിന്ദു ജനസംഖ്യയുള്ള ഹിമാചൽ പ്രദേശിൽ യോഗിയുടെ ഹിന്ദുത്വ ഐക്കൺ എന്ന പ്രതിച്ഛായയാണ് പാർട്ടി വൻതോതിൽ പരിഗണിച്ചത് ഇത് ഏറെക്കുറെ ഫലം കണ്ടു എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി യോഗിയുടെ കരിഷ്മയും ഹിന്ദുത്വത്തിന്റെ പതാകവാഹകൻ എന്ന പ്രതിച്ഛായയുമാണ് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ അദ്ദേഹത്തിനാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ക്രൗഡ് ക്രൗഡ്പുള്ളർ യോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് റൗണ്ടുകളിലായി മാണ്ടി ഉന കുളു ഷിംല കാംഗ്രെ ബിലാസ്പൂർ ഹാമിർപൂർ സോളൻ എന്നീ എട്ട് ജില്ലകളിൽ യോഗി ആദിത്യനാഥ് പ്രചരണം നടത്തി അദ്ദേഹത്തിന്റെ റാലികളിൽ അയോധ്യ രാമക്ഷേത്രം ഇരട്ട എഞ്ചിൻ സർക്കാർ ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ ഹിമാചലിലെ സൈനികരുടെ പങ്കാളിത്തം തീവ്രവാദം കോൺഗ്രസിന്റെ കുടുംബരാഷ്ട്രീയം എന്നിവ പരാമർശിച്ചിരുന്നു യോഗിയുടെ പ്രചരണം തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ സഹായിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നതായി യു പിയിലെ ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് യോഗി മാതൃക നല്ല ഭരണത്തിന്റെ മാതൃകയായി ഉയർന്നു വന്നിട്ടുണ്ട് അതിനാലാണ് അദ്ദേഹം മറ്റു സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ക്രൗഡ് പിള്ളറായ നരേന്ദ്രമോദി രണ്ട് റൗണ്ടുകളിലായി ഹിമാചലിൽ നാല് റാലികളെയാണ് അഭിസംബോധന ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് റൗണ്ടുകളിലായി പതിനൊന്ന് റാലികളെ അഭിസംബോധന ചെയ്തു ഹിമാചലിൽ പ്രചരണത്തിനെത്തിയ ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും യഥാക്രമം മൂന്ന് റാലികളിൽ സംസാരിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ റാലികളെ യോഗി ഇത്തവണ അഭിസംബോധന ചെയ്തു ഹിമാചൽ പ്രദേശ് ദേവഭൂമിയാണ് എന്നും യോഗിയുടെ റാലികൾ പ്രവർത്തകരിലും ജനങ്ങളിലും ഒരു പുതിയ ആവേശം സൃഷ്ടിച്ചു എന്നുമാണ് ഹിമാചൽ ബി സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് കശ്യപ് പറയുന്നത് പക്ഷേ യോഗി ആദിത്യനാഥിന്റെ ഈ വരവ് കോൺഗ്രസിനത്ര പിടിച്ചിട്ടില്ല ഈ വരവ് സംസ്ഥാനത്തെ ധ്രുവീകരിക്കാനുള്ള ശ്രമമാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്